ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സിനിമാ വാർത്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വൈകിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മമ്മൂട്ടി മഞ്ജു വാര്യർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജോഫിൻ ഡി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ദി പ്രീസ്റ്റ് ഈ ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഈ ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് ക്രിസ്മസിനോടനുബന്ധിച്ചായിരിക്കും പോസ്റ്റർ റിലീസ് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ണി മുകുന്ദൻ്റെ മേപ്പാടിയൻ ഷൂട്ടിംഗ് അവസാനിച്ചു വിഷ്ണു മോഹൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് മേപ്പാടിയൻ കോവിഡിന് മുമ്പും ശേഷമായാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നിരുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ഉണ്ണി മൂന്ദിന്റെ വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു ചിത്രം കൂടിയാണ് മേപ്പാടിയൻ അഞ്ജു കുര്യനാണ് ചിത്രത്തിൽ ഉണ്ണി മൂന്ദന്റെ നായിക ഇവരെ കൂടാതെ അജു വർഗീസ് ഇന്ദ്രൻസ് സൈജു കുറിപ്പ് വിജയ് ബാബു കലാഭവൻ ഷാജോൺ തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു പുത്തൻ പണം എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും സംവിധായകൻ രഞ്ജിത്തും വീണ്ടും ഒന്നിക്കാൻ പോകുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഈ സിനിമ ഓഗസ്റ്റ് സിനിമാസ് ആയിരിക്കും നിർമ്മിക്കുക എന്ന് റിപ്പോർട്ടുകളുണ്ട് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച രഞ്ജിത്തും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുകയാണെങ്കിൽ മികച്ചൊരു സിനിമ തന്നെ പ്രേക്ഷകന് പ്രതീക്ഷിക്കാം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും കുഞ്ചാക്കോ ബോബനും ആദ്യമായി ഒന്നിക്കുന്ന മലയാള ചിത്രമാണ് നിഴൽ എഡിറ്ററായിരുന്ന അപ്പു ഭട്ടതിരി ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് നിഴൽ ഇതൊരു ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രത്തിൻ്റെ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടെന്ന ഷൂട്ടിംഗ് പൂർത്തിയായി അഞ്ചാം ബാതിര എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം അഞ്ചാം ബാതിര ടീം മറ്റൊരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കാൻ പോകുന്നു അഞ്ചാം ബാതിരയുടെ സംവിധായകൻ മിഥുൽ മാനുവൽ തോമസിനും നിർമ്മാതാവായ ആഷിഖു ഉസ്മാനുമൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പങ്കുവച്ചു കൊണ്ട് കുഞ്ചാക്കോ ബോബനാണ് ഈ വിവരം അറിയിച്ചത് ഇത് അഞ്ചാം പാതിരയുടെ രണ്ടാം ഭാഗമാണ് എന്നൊക്കെയുള്ള റൂമറുകൾ പരക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും യാതൊരു സ്ഥിരീകരണവും വന്നിട്ടില്ല അതെന്തു തന്നെ ആയാലും അഞ്ചാം പാതിര പോലെ മികച്ചൊരു ത്രില്ലർ സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വിജയെ നായകനാക്കി ചിത്രമൊരുക്കാൻ പാരഞ്ജിത്ത് ഇളയ തലപതി വിജയയെ നായകനാക്കി ചിത്രമൊരുക്കാൻ സംവിധായകൻ പാരഞ്ജിത്ത് ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് പാരഞ്ജിത്ത് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒരു സൂപ്പർ ഹീറോയുടെ കഥ വിജയോട് പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു പാരഞ്ജിത്ത് പറഞ്ഞു എന്നാൽ അതിനുശേഷം അതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല വൈകാതെ ചിത്രത്തിലേക്ക് അടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പാരഞ്ജിത്ത് എന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു മദ്രാസ് രജനീകാന്ത് നായകനായ കപാലി കാല എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് പാരഞ്ജിത്ത് കാലയ്ക്ക് ശേഷമാണ് വിജയിയെ സന്ദർശിച്ച് കഥ പറഞ്ഞതെന്നും പാരഞ്ജിത്ത് അഭിമുഖത്തിൽ പറഞ്ഞു ഈ വാർത്തകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിക്കുക ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക